ഇങ്ങനെ മൾച്ചിങ് ഷീറ്റ് വിരിച്ചിട്ട് നമ്മൾ എത്രത്തോളം സക്സസ്ഫുള്ളി ആയി എന്നറിയാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡർ മെഷീൻ ഉപയോഗിച്ചിട്ട്, അതായത് നമ്മൾ ബ്രഷ് കട്ടറിനകത്ത് വീഡർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നല്ല രീതിയിൽ ഇളക്കിയിട്ട് ഒരു മൾച്ചിങ് ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഡ്രിപ്പ് ഇറിഗേഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഈ ഒരു ഷീറ്റ് വെറുതെ ഒരു പ്ലെയിനായിട്ട് ജുമ്മ വെച്ചിട്ടുള്ളൂ. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ പുല്ലിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ, ഈ ടൈപ്പ് പുല്ലാണത്. ഈ പുല്ല് നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു പ്രയോജനമില്ല, കാരണം അത് വീണ്ടും വീണ്ടും കിളത്ത് വരുള്ളൂ. അതുപോലെ കാരണം ഈ കിഴങ്ങ് മണ്ണിനടിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വേനലോ അല്ലെങ്കിൽ എന്ത് ചെയ്താലും ഈ സാധനം ഒരിക്കലും നശിക്കില്ല. കാരണം അത് മണ്ണിനടി കിടന്ന് വീണ്ടും ഇങ്ങനെ ആ വെള്ളം ഇതും വലിച്ച് ഇങ്ങനെ തന്നെ കിടക്കും. പിന്നെ ഈ പറമ്പ് നിറച്ചും ആ കാണുന്ന മൊത്തം ഇതുപോലെ ഇത്ര ഹൈറ്റിലാണ് ആ പുല്ല് വന്നിരിക്കുന്നത് കേട്ടോ. കാരണം ഈ പറമ്പുകൾ നിറച്ചും ഒരു ചെറിയൊരു മഴ വന്നാൽ മതി അതുപോലെ തന്നെ പുല്ല് കണ്ടമാനം ഇങ്ങനെ കിളത്ത് കയറും. അപ്പോൾ ഈ ഒരു പുല്ലിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇതുപോലത്തെ പുല്ലായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു ചെറിയൊരു രണ്ട് മഴ പെയ്തപ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്തെ പുല്ലിൻ്റെ അവസ്ഥ ഉണ്ടോ, ശരിക്കും മുളച്ച് വന്നിട്ടുണ്ട്. ഇത് എന്ത് ചെയ്തിട്ടും ഇത് പോവില്ല. അപ്പോൾ ഈ ഷീറ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് വിരിച്ചു കഴിഞ്ഞാൽ ഈ ഷീറ്റിനുള്ളിൽ ഈ പുല്ല് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ഷീറ്റ് ചുമ്മാ പ്ലെയിൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡ്രിപ്പ് ഇറിഗേഷനോ വേറെ യാതൊരുവിധ വളങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിനുള്ളിൽ ഇത് നമുക്ക് എത്രത്തോളം മാസം അല്ലെങ്കിൽ എത്ര നാൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് പുല്ലിനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താം എന്നുള്ളൊരു ബേസിലാണ് ഞാൻ ഇത് നട്ടേക്കണം. അപ്പോൾ ഇതിൻ്റെ അത് ആ നട്ട് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അത് കുറച്ച് കുറ്റി ബീൻസിൻ്റെ വിത്തും കൂടി വെച്ചിട്ടുണ്ട്. അതും സക്സസ്ഫുള്ളി ആയിട്ട് വരുമല്ലോ എന്നൊന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ കുഴപ്പമില്ല, വിത്തെല്ലാം ശരിക്കും മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്ഥലത്തൊന്നും വെച്ചിട്ടില്ല കേട്ടോ, ഇത്രയും ഭാഗത്ത് മാത്രമാണ് നമ്മൾ ഞാനിത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ആ ഭാഗത്ത് മുളച്ച പോലെ തന്നെ ഇവിടെയും മുളയ്ക്കേണ്ടതാണ്. അപ്പോൾ ഈ ഷീറ്റ് ഇട്ട കാരണം ഇതേവരെ പുല്ലിൻ്റെ ഇതൊന്നും കണ്ടിട്ടില്ല. ചിലപ്പോൾ എത്രത്തോളം സക്സസ്ഫുള്ളി ആവും എന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഷീറ്റ് വിരിച്ചതും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ചാരം വെച്ചിട്ടുണ്ട്, ചാരം ഇപ്പോൾ ഷീറ്റ് ഇവിടെ മുതൽ നമ്മൾ ബാലൻസ് ഉള്ള ഭാഗത്തേക്ക് നമ്മൾ വിരിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ നിലവിൽ ഇങ്ങനെയുള്ളൊരു റോളാണ്. ഇതിലൊരു പൈപ്പോ എന്തെങ്കിലും കയറ്റിട്ടിട്ട് നമ്മൾ പിടിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കറുത്ത ഭാഗം, ഈ ബ്ലാക്ക് കളർ വരുന്ന ഷെയ്ഡ് വരുന്ന ഭാഗം നേരെ താഴത്തോട്ട് പോവുക, ഈ ഭാഗം മേളിലോട്ടും വരിക. എങ്ങനെ വേണം നമുക്ക് അപ്ലൈ ചെയ്യാം. ചേട്ടാ എപ്പോൾ പിടിച്ചേ, രണ്ട് സൈഡും ഇത് ഇങ്ങനെ കറക്റ്റ് ഒന്ന് വലിച്ചിട്ട് രണ്ട് സൈഡിലേക്ക് മണ്ണ് ഒന്ന് വെട്ടിയിരുന്നു. എന്നാണ്ടെങ്കിൽ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ചവിട്ടി ഇങ്ങനെ വലിച്ചിട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ടിട്ട് പോയി മണ്ണ്. അച്ഛമ്മ ഇട്ട് പോയാടാ, പയ്യൊന്ന് ചെറുതായിട്ട് പൊങ്ങിപ്പോ, കാറ്റടിച്ച് പൊങ്ങരുത് അത്രേ ഉള്ളൂ. ഈ ആക്സ് ബ്ലേഡ് ഇല്ല, മറ്റേ സർജിക്കൽ ബ്ലേഡ് ഇല്ല, ഗ്ലാസ് കിട്ടിയ സർജിക്കൽ ബ്ലേഡ് അല്ലേ. കൊത്താണോ അത്?
ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഷീറ്റെല്ലാം വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളൊരു കുറച്ച് ഭാഗം മാത്രമാണ് ഷീറ്റ് ചെയ്യണുള്ളൂ. അതിന് മാളുവിന് കൊടുക്കണ്ടാ, കഴിഞ്ഞെങ്കിൽ മാളുവിന് വിശ്രമം. ഇതിന്റെ എടുക്കണ്ടേ? നമ്മള് പറഞ്ഞു എടുത്തു എടുത്തു. അത് എങ്ങനെ ഇട്ടിട്ട്? അങ്ങനെ മൂടിയിടാ, അങ്ങനെ ചുമ്മാ ഇട്ടിട്ടുണ്ടായാലും മനസ്സിലായിട്ടില്ല അല്ലേ? മണ്ണിടാന്ന് പറഞ്ഞിട്ട് ഇതെടുത്ത് കളഞ്ഞു കേട്ടാ. അല്ലെങ്കിൽ എനിക്ക് ഇടാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ ഭാഗത്ത് നമ്മൾ മൾച്ചിങ് ഷീറ്റ് വിരിച്ചിട്ട് ചെറിയ രീതിയിൽ ട്രിപ്പറേഷൻ ഒന്നും ചെയ്യാത്ത രീതിയിൽ നമ്മൾ മൾച്ചിങ് ഷീറ്റ് വിരിച്ച വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി അടുത്ത വീഡിയോ, അതായത് ഇതിൻ്റെ ബാലൻസ് വീഡിയോ ഉണ്ടാവും. കാരണം നമ്മൾ ട്രിപ്പ് ഇറിഗേഷൻ എല്ലാം ചെയ്ത് മൾച്ചിങ് ഷീറ്റ് വിരിച്ച് ഇട്ടേക്കുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അപ്പം അതിനുള്ള ഈ ഭാഗത്ത് നമ്മൾ മൾച്ചിങ് ഷീറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ആഡ് ചെയ്തിട്ട് സെറ്റ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഒന്നും നട്ടിട്ടില്ല. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഒരു സാധനങ്ങളോ ഒന്നും നട്ടിട്ടില്ല. അപ്പോൾ ഈ ട്രിപ്പ് ഇറിഗേഷൻ ചെയ്തതും മൾച്ചിങ് ഷീറ്റ് വിരിച്ചതുമായിട്ടുള്ള ഒരു വീഡിയോ, അത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഇതിൻ്റെ പുറകെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.